മാട്ടൂൽ മുനീർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടി 6 മാസമായിട്ടും ഇതുവരെ പൊട്ടിയ പൈപ്പ് മാറ്റിസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. തീരദേശമായ മാട്ടൂൽ പഞ്ചായത്തിലെ മുനീർ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം കഴിഞ്ഞ 6 മാസമായി ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോവുകയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് മാട്ടൂൽ മേഖല. നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് ഉണ്ടായതെന്ന് സമീപവാസികൾ പറയുന്നു. നമ്മൾ ഈ മാട്ടൂര് പോലത്തെ പ്രദേശത്ത് പോലും വെള്ളത്തിന് ക്ഷാമം ഇല്ലെങ്കിലും കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന ഒരവസ്ഥ വേനൽക്കാലാകുമ്പോൾ ഉണ്ടാകുന്നത്. വേനൽക്കാലം ഇങ്ങനെ തുടങ്ങി 6 മാസത്തിലധികമായി ഇവിടെ ഇങ്ങനെ ഈ ഒരു ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി. ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിൽ നിരവധി തവണ വിളിച്ചു, ഇപ്പം ശരിയാക്കും എന്നല്ലാണ്ട് ഇതുവരെ അവർ ശരിയാക്കാൻ വന്നിട്ടില്ല. സമീപത്തെ നിരവധി സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് ദിനേനെ പാഴായി പോകുന്നത്. ഗുണനിലവാരം കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ചതാണ് അടിക്കടി പൈപ്പ് പൊട്ടുന്നതിന് കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.